ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മധുരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്യാരറ്റും റവയും ഉപയോഗിച്ച് തയ്യാറാക്കിയ അടിപൊളി സ്വീറ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം, വീഡിയോ കാണാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അര കപ്പ് റവ ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റവ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് നെയ്യിലാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കട്ടിയായിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മെൽറ്റായി മിക്സായി വന്നോളും. റവ നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ, കളർ ചേഞ്ചൊക്കെ വരും. നമ്മൾ നെയ്യായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് യെല്ലോയിഷ് കളറാവും. അത് കഴിയുമ്പോൾ ഓരോന്നും വിട്ട് വിട്ട് നിൽക്കുന്ന പരുവത്തിലേക്കാവും. നന്നായി വെന്ത് കഴിയുമ്പോൾ അത്രയും സമയം തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് റവ പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു കപ്പ് കിട്ടുകയും ചെയ്തു. ഇനി നമ്മളിതിൽ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിൽ തന്നെ ഇതും വഴറ്റി വേവിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. പിന്നെ വെന്ത് കഴിയുമ്പോൾ ഇത് ഇത്രയും അളവൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറുതായിട്ട് ചുരുങ്ങി പോകും. അപ്പോൾ ക്യാരറ്റ് ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി പാനിൽ വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൽ 1/3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നമുക്ക് പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഈ വെള്ളം നന്നായി തിളച്ച് തുടങ്ങും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പരന്ന പാത്രമായതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും, പഞ്ചസാര അലിയാതെ കിടക്കുന്നും ഉണ്ടാവും. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ റവയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. റവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒരുമിച്ച് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ ഇപ്പോഴൊക്കെ ചെറിയ തീയിൽ കത്തിച്ചാൽ മതി. ഇനി റവയ്ക്ക് നന്നായി ഒന്ന് വേവാനുള്ള അത്രയും ഒരു ടൈം കൊടുക്കണം നമ്മൾ. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി പകരം പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ പാൽപ്പൊടി ഇരിക്കാത്തത് കൊണ്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തത്. ഇനി റവയെ നന്നായി വേവിച്ചെടുക്കുക. ഈ ഒരു പാലിൻ്റെ നനവിൽ തന്നെ റവ വേവും തോറും കട്ടയായി വരും. അപ്പോൾ ഒന്നും കൂടി കട്ടയാവണം. പാത്രത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് കട്ടയായിട്ട് കിട്ടണം നമുക്ക്. ചെറിയ തീയിൽ തന്നെ വേവിച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടിയാൽ വല്ലാതെ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ ദേ ഏകദേശം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇതിനെ ഒരു ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഒരു ഷേപ്പുള്ള പ്ലേറ്റ് എടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രം എടുത്തത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഒരു ചോറൊക്കെ കഴിക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്യാൻ കിട്ടും. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് ലെവൽ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ടാവില്ല. നല്ലതുപോലെ സ്പൂൺ വെച്ച് അമർത്തിയിട്ട് ലെവൽ ചെയ്യുക. അതിനുശേഷം ഒരു മണിക്കൂർ അത്രയൊന്നും വേണ്ട, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചൊന്ന് തണുക്കാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ കുറച്ചൊരു അളവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡബിളായിട്ട് എടുത്താൽ മതി. അപ്പോൾ ദേ നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇതേ ഞാൻ കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് നല്ല കൊതി വരുന്നുണ്ട്, നാവിൽ വെള്ളം വരുന്നുണ്ട്. അത്രയേറെ രസമാണ് ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. റവ കേസരിയൊക്കെ ഇല്ലേ, അതിനേക്കാളും നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു, ബൈ.